നമുക്കിപ്പം വി കെ പ്രശാന്ത് എം എൽ എ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ഞാനൊന്ന് വി കെ പ്രശാന്തുമായിട്ട് സംസാരിച്ചിട്ട് വരാം. വി കെ പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. 4 ദിവസമായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് പലയിടങ്ങളിലും വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അപ്പോഴും 2-3 സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കാലടിയിലും മറ്റു ചില സ്ഥലങ്ങളിലും ഒന്നും വെള്ളം എത്തിയിട്ടില്ല. നേമത്ത് പല ഭാഗങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല. ഉച്ചയോടുകൂടി അവിടെ വെള്ളം എത്താൻ സാധ്യതയുള്ളൂ എന്ന് അറിയുകയും ചെയ്യുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ വി കെ പ്രശാന്ത് ഉണ്ടാക്കിയത്. അതെ, തീർച്ചയായിട്ടും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നഗരത്തിലാകമാനം ഉണ്ടായത്. ഇപ്പൊ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. രാവിലെ മുതൽ സ്ത്രീകൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു വെളുപ്പിനൊരു 3 മണിയോ മുതൽ ഫോൺ ചലിച്ചു ശബ്ദിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അവിടെയെല്ലാം ഞങ്ങള് നമ്പർ കുറച്ചെടുത്ത് ടാങ്കറുകളിൽ എത്തിക്കാനൊക്കെയുള്ള ഒരു ക്രമീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. കാരണം ഇതിനകത്ത് ഒരു ചെറിയ അനാസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ അനാസ്ഥക്കെതിരെ ഞാൻ കൃത്യമായി ആ മീറ്റിംഗിൽ പറഞ്ഞു. തിരുവനന്തപുരം പോലുള്ള ഒരു വലിയ നഗരത്തിൽ ജലവിതരണം നടപ്പാക്കുന്ന കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥന്മാര് വെക്കണം. അപ്പൊ അതില് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത ഉണ്ടാകണമായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വാട്ടർ അതോറിറ്റിയോട് റെയിൽവേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റി 2 ദിവസം കൊണ്ട് പരിഹരിക്കാമെന്നൊരു ആത്മവിശ്വാസം വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥന്മാർ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ അത് 2-ൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടുപോയാൽ എന്ത് ചെയ്യണം എന്നുള്ള വിവരം കോർപ്പറേഷനെയും വാട്ടർ അതോറിറ്റി അറിയിച്ചില്ല, കോർപ്പറേഷനും അങ്ങനെ ആലോചിച്ചില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ടാങ്കറുകൾ സജ്ജീകരിച്ചൊക്കെ നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് പൈസ ചിലവാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റിയേനെ അല്ലേ വി കെ പ്രശാന്ത്? അല്ല, തീർച്ചയായിട്ടും. അല്ല, ഇവിടെ അതാണ് ഞാൻ ഒരു വീഴ്ചയുടെ ഭാഗം പറഞ്ഞത്. കാരണം നേമത്ത് പണി നടത്തുമ്പോൾ നഗരത്തിലാകമാനം കുടിവെള്ളം മുട്ടിക്കേണ്ട സാഹചര്യമില്ല. കാരണം 1, 2, 3 വാൽവുകൾ അടച്ച് 5-6 വാർഡുകളിൽ മാത്രം കുടിവെള്ളം പ്രശ്നം വന്നാൽ മതി. അപ്പൊ ഇത്രയും നഗരം മുഴുവൻ കുടിവെള്ള വിതരണം മുടങ്ങുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ നേമത്ത് ഷട്ടർ വാൽവ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ വെച്ച് പണി നടത്താമല്ലോ. എന്തിനാ അരുവിക്കരയില് പമ്പിംഗ് നിർത്തി വെക്കുന്നത്? അപ്പൊ അവിടെ ഒരു കൃത്യമായിട്ടുള്ള പിഴവ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഞാനിന്ന് പറഞ്ഞോളൂ. ഞാനിന്നിപ്പോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പരാതി നൽകുന്നുണ്ട്. ആരാണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കാരണം നഗരത്തിലെ വാൽവ് സിസ്റ്റത്തെ സംബന്ധിച്ച്, പൈപ്പ് ലൈനിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ വാട്ടർ അതോറിറ്റിയിൽ ഉണ്ടല്ലോ. ആ രേഖകൾ വെച്ച് 5-6 വാർഡുകളിൽ ഒതുക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നത്തെ നഗരം മുഴുവൻ കൊണ്ടുവന്ന് ഈ നിലയിൽ ആക്കിയതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം, ഒന്നാമത്തെ കാര്യം. 2, നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായ അറിയിപ്പ് നഗരസഭയ്ക്ക് നൽകിയില്ല. ഒരു സാധാരണ അറിയിപ്പ് പത്രമാധ്യമങ്ങളിലൂടെ നൽകി 2-48 മണിക്കൂർ കൊണ്ട് പരിഹരിക്കുന്ന ഒരു പണി നടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ചില സാധ്യതകൾ കൂടി കണ്ട് മുൻകരുതൽ എടുക്കാൻ യാതൊരു നടപടിയും സാധ്യതയില്ല. വാട്ടർ അതോറിറ്റി അവരുടെ വാട്ടർ ബില്ല് ഞങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ വാട്സ്ആപ്പ് നൽകുമല്ലോ. ആ മൊബൈൽ ഫോണിലൂടെയെങ്കിലും ജനങ്ങൾക്ക് അറിയിപ്പ് നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പ്രശാന്ത്, വാട്ടർ അതോറിറ്റി ഈ അറ്റകുറ്റപ്പണിക്ക് പോകുന്നതിന് മുമ്പ് കോർപ്പറേഷനുമായിട്ട് യോഗം വിളിച്ചിട്ടില്ലല്ലേ? യോഗം വിളിച്ചിട്ടില്ല. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായിട്ട് മേയറുമായിട്ടൊന്നും കൂടിയാലോചനയും നടത്തിയിട്ടില്ല? ഇല്ല, ഫോർമലി 48 മണിക്കൂറിൽ ഇങ്ങനെ റെയിൽവേയുടെ ഒരു ഭാഗത്ത് പണി നടക്കുന്നത് കാരണം ജലവിതരണം മുടങ്ങും എന്നുള്ള ഒരു സാധാരണ അറിയിപ്പ് മാത്രമാണ്. മറ്റ് സംവിധാനങ്ങൾ വരണം എന്നുള്ള നിലയ്ക്ക് ഒരു അറിയിപ്പ് വന്നിട്ടില്ല. അത് മേയർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ഗുരുതരമായൊരു വീഴ്ചയാണല്ലോ വി കെ പ്രശാന്ത്. ചെറിയ വീഴ്ചയല്ലത്? അല്ല, അത് ചെറിയ വീഴ്ചയല്ല. ഞാനിപ്പോ കൃത്യമായി ആ കാര്യം ഇങ്ങനെ തന്നെ പറഞ്ഞത് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ അരുവിക്കരയിൽ നിന്നാണ് നമ്മുടെ ജലവിതരണ സംവിധാനം നടക്കുന്നത്. അരുവിക്കരയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ നാടുവിട്ടു പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഭാവിയിൽ മറ്റ് മാർഗങ്ങളിലേക്ക് കൂടി തിരുവനന്തപുരം നഗരത്തിന്റെ ജലവിതരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ ഒരു 2,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിനകത്ത് നെയ്യാറിൽ നടക്കമുള്ള കുടിവെള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു സമയം കൂടിയാണ്. അതിന്റെ ഒരു കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നലത്തെ സംഭവം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ശരിയാണ്, വലിയ വലിയ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ അടക്കം. നമ്മുടെയൊക്കെ നമ്മൾ 2 ദിവസം ഈ വാർത്ത ഇങ്ങനെ വരുന്ന സമയത്ത് വാട്ടർ അതോറിറ്റി അങ്ങനെ നേരത്തെ അറിയിപ്പ് നൽകിയതല്ലേ എന്നുള്ളത് കൊണ്ട് നമ്മൾ വലിയ കാര്യമാക്കാതിരുന്നു. പക്ഷേ 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞതോടുകൂടി വലിയ പരാതി പ്രവാഹമാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ ഓഫീസുകളിലേക്കൊക്കെ ഉണ്ടായത്. എന്നാലും വി കെ പ്രശാന്ത്, ഇതിൽ ഇന്നലെ മിനിസ്റ്റർ അഭിനന്ദിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്നലെ സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദനമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്തല്ലേ മതിയാവും?
തീർച്ചയായിട്ടും ഇപ്പൊ മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ അഹോരാത്രം പണിയെടുത്തു, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ക്രൈസിസിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവരെ കൂടി നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മേലിലും ഇത്തരം പ്രവർത്തനങ്ങൾ വരുമല്ലോ. ഇനിയിപ്പോ നമ്മൾ ഈ പമ്പിംഗ് മുദ്ര ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന എയറിന്റെ പ്രശ്നങ്ങളും മറ്റും കാരണം പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അവിടെ എല്ലാം പണി നടത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പല റോഡുകളും കുത്തിപ്പൊളിക്കേണ്ടി വരുന്നു, പൈപ്പ് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു കൃത്യവിലോപം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പല യോഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോ പരസ്യമായി പറയാനും ഞാൻ തയ്യാറാവുകയാണ്. കാരണം ഇത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. പരിഹരിക്കേണ്ടത് പരിഹരിച്ചു തന്നെ പോകണം. അതിനാവശ്യമായിട്ടുള്ള നടപടിയുടെ തുടക്കമായി ഈ പ്രശ്നം മാറണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ ഈ നേമത്തും കാലടിയിലും ചിലയിടങ്ങളിൽ വെള്ളം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് വാട്ടർ ടാങ്കും അവിടേക്ക് എത്തിയില്ല എന്നവർ പരാതി പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ തവണ മാത്രം വാട്ടർ ടാങ്ക് വന്നുപോയി, അവർ പിന്നീട് വരാമെന്ന് പറഞ്ഞു, അവർ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അത് കോർപ്പറേഷൻ, എനിക്ക് തോന്നുന്നു കോർപ്പറേഷന് കയ്യിൽ കൃത്യമായ സംവിധാനം ഉള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ടാങ്കറുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. ഇന്നലെ തന്നെ ഒരു 40-ലധികം ടാങ്കറുകൾ കൃത്യമായിട്ട് അവിടെ എത്താത്തതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കോർപ്പറേഷന്റെ വീഴ്ചയുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതല്ലേ? ഏകോപനമില്ല എന്നത് സമ്മതിക്കുമ്പോൾ പോലും. അല്ല, അവിടെ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കോർപ്പറേഷന്റെ സംവിധാനം ഉണ്ട് നിലവിലൊരു. നേമത്തും കാലടിയിലും വെള്ളം ഇപ്പം മുടങ്ങിയിരിക്കുകയാണ്, അവിടെയും വെള്ളം എത്തിയിട്ടില്ല. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് അവിടേക്ക് രണ്ട് വാട്ടർ ടാങ്കുകൾ അയക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അയക്കാൻ പറ്റും. നമുക്കിപ്പോൾ പ്രശ്നം ഈ വാട്ടർ അതോറിറ്റിയുടെ വെൻഡിങ് പോയിന്റുകളിൽ ഈ ടാങ്കറുകൾ ചെന്നാൽ 3-4 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമാണ് ഈ ടാങ്കുകൾ ഫില്ല് ചെയ്യാൻ പറ്റുക. അടിയന്തരമായിട്ട് എവിടെയൊക്കെയാണ് വെള്ളം ആവശ്യമുള്ളത് എന്ന സ്ഥലം നോക്കി ആ ഭാഗത്തേക്ക് അയക്കുന്നതായിരിക്കും നല്ലത്, വി കെ പ്രശാന്ത്. കാരണം അവര് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അങ്ങനെ ഇപ്പൊ ഉയരമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പൊ പ്രശ്നം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മരുതൻകുഴി, PTP, ശാസ്തമംഗല മേഖലകളിൽ പല സ്ഥലങ്ങളിലും വെള്ളം വന്നിട്ടുണ്ട്. ഉയരമുള്ള മേഖലകളിൽ ഇപ്പൊ ഉദാഹരണത്തിന് 3-ാം മൂട്, വാഴോട്ടുകോണം, നെട്ടയം, ഞാൻ എന്റെ മണ്ഡലത്തിലെ അറിവുകൾ പറയുന്നത്, ഈ മേഖലകളിൽ വെള്ളമില്ല എന്നുള്ള ഒരു പരാതി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം മേഖലകളിലേക്ക് മാത്രം ടാങ്കർ അറേഞ്ച് ചെയ്താൽ മതിയാവും, ബാക്കി താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങൊന്ന് ഉഷാറാവും. കാരണം ഈ പ്രദേശത്ത് ഇനിയിപ്പോ പരാതികൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, പലർക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരു വലിയ പരാതിയും കൂടെ പറയുന്നു. താങ്ക് യു.